സബു വാസുദേവ്, നോക്കൂ, താങ്കൾ പറഞ്ഞ താങ്കൾ അധ്യക്ഷ പ്രസംഗം നടത്തിയത് വളരെ മനോഹരമായിരുന്നു എന്നാണ് ശ്രീ ജി സുധാകരൻ ഇന്ന് അദ്ദേഹം വാർത്താലേഖകരെ കണ്ടപ്പോൾ പറഞ്ഞത്. അതിൽ പ്രധാനമായിട്ടും പറഞ്ഞത് ഈ പറയുന്ന ഒരു മനുഷ്യൻ ജനിച്ചു വീഴുമ്പോൾ സൗരയൂഥങ്ങളും ഗോളങ്ങളും എങ്ങനെ നിൽക്കുന്നു അത് ഒരു വ്യക്തിയെ സ്വാധീനിക്കും, ആ വ്യക്തിയെ ജനിച്ചു വീഴുന്ന വ്യക്തിയെ സ്വാധീനിക്കും എന്ന് ജ്യോതിഷികൾ പറയുന്നു എന്നുള്ളത്. സ്വാധീനിക്കില്ല എന്ന് എനിക്ക് പറയാൻ പറ്റുമോ? അത് അന്ധവിശ്വാസമൊന്നും അല്ല എന്നുള്ളതാണ്. അപ്പോൾ ജ്യോതിഷം അന്ധവിശ്വാസമല്ല, അല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന സൗരയൂഥങ്ങൾ ഗോളങ്ങൾ ജനിക്കുന്ന വ്യക്തിയെ സ്വാധീനിക്കുമെന്ന് പറയുന്നത് അന്ധവിശ്വാസമല്ല എന്ന് ജി സുധാരൻ വിശ്വസിക്കുന്നു അല്ലേ ശ്രീ സാബു വാസുദേവ്? അതെ, അത് ജ്യോതിഷത്തിന്റെ ആ ശാസ്ത്രീയമായ വിശകലനം നടത്തിയതിൽ അദ്ദേഹം അതിൻ്റെതാകുന്ന ഒരു ശാസ്ത്രബോധം വീക്ഷിച്ചതാണ് അദ്ദേഹം അതിന് മറുപടി പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഞങ്ങൾ പറഞ്ഞ പക്ഷെ അല്ലെങ്കിൽ ഞാനവിടെ പ്രസംഗിച്ചത് ജ്യോതിഷം എന്ന് പറയുന്നത് ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ലാബറട്ടറിയിൽ പെട്ടെന്ന് പരീക്ഷിച്ച് കാണിക്കാവുന്ന ഒരു ശാസ്ത്രമാണ്. ജ്യോതിഷം അനുഭവശാസ്ത്രം. അത് ഇപ്പോൾ ഇവിടെ ഒരു യുക്തിവാദിയായിട്ടുള്ള ആളോ അല്ലെങ്കിൽ ഇത് തട്ടിപ്പാണ് ഇത് വെട്ടിപ്പാണെന്നൊക്കെ ഇവിടെ പരാമർശിക്കപ്പെട്ടവരോ അതുപോലുള്ള ആളുകൾ വന്ന് ജ്യോതിഷത്തിനെ നേരിടുമ്പോൾ അങ്ങനെ ഒരാളോട് വിശ്വസിപ്പിച്ച് പറയാവുന്ന രീതിയിലല്ല ഈ ശാസ്ത്രത്തിന്റെ പദ്ധതി. ഇത് ഒരു അനുഭവം കൂടിയാണ്. ഈ അനുഭവം എന്ന് പറയുന്നത് ഒരുപാട് മാനസികമായും ആത്മീയമായും ഒരു മനുഷ്യനിലേക്ക് കേന്ദ്രീകരിച്ച് വരുന്ന അനേക വിഷയങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു കേന്ദ്രബിന്ദുവാണ്. ആ രീതിയിലാണ് എല്ലാ ശാസ്ത്രങ്ങളെയും ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ മനുഷ്യോത്പത്തിക്ക് ശേഷമാണ് മനുഷ്യന്റെ ചിന്താശക്തിയും അവന്റെ ഭൗതിക മണ്ഡലത്തിൽ നിന്നാണ് എല്ലാ ശാസ്ത്രങ്ങളും ഉരുത്തിരിഞ്ഞു വന്നത്. ഒരു ശാസ്ത്രവും ആകാശത്തുനിന്ന് പൊട്ടി വീണതല്ല. അപ്പോൾ ആ രീതിയിൽ ജ്യോതിഷത്തിനും അതിൻ്റെതായിരിക്കുന്ന ഒരു ശാസ്ത്ര പദ്ധതി സഹസ്രാബ്ദങ്ങളായിട്ടുണ്ട്. ജ്യോതിഷം ഭാരതീയമാണ്, വേദാംഗങ്ങളിൽ ഒന്നാണ്, അത് ഋഷീശ്വരപ്രാപ്തമാണ്. ഋഷീശ്വരന്മാര് അവരുടെ മനനം കൊണ്ട് കണ്ടുപിടിക്കപ്പെട്ട ഒരു പ്രത്യേകമായ പദ്ധതിയിൽ കൂടി ഒന്നാണ് ജ്യോതിശാസ്ത്രം. അത് നന്നായിട്ട് അഭ്യസിച്ച് നന്നായിട്ട് മനനം ചെയ്തുകൊണ്ട് മാത്രമേ ജ്യോതിഷത്തെ കൈകാര്യം ചെയ്യാൻ പറ്റുകയുള്ളൂ. പക്ഷെ അത് വേണ്ട വിധത്തിൽ അഭ്യസിക്കാതെ പഠിക്കാതെ ഒരുപാട് അപജയം വരുന്ന രീതിയിൽ അനേകം ജ്യോതിഷികളും നമ്മളുടെ ഇടയിലുണ്ട്. അവർ കാണിക്കുന്ന ചില അഭ്യാസ പ്രകടനങ്ങളിലാണ് ജ്യോതിഷത്തിന് ഒരുപാട് അപമാനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരു യഥാർത്ഥ ജ്യോതിഷി മനുഷ്യ സമൂഹത്തിന് വേണ്ടി മനുഷ്യ നന്മയ്ക്ക് വേണ്ടി നല്ല രീതിയിൽ നല്ല ആ ജീവിത ഭർത്താവ് കെട്ടിപ്പടുക്കുന്നതാണ്. അതുകൊണ്ടാണ് സുധാകരൻ സാർ പറഞ്ഞു ഒരു ജ്യോതിഷിയും നരബലി നടത്തുവാൻ ആഹ്വാനം ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അതുപോലെ മനുഷ്യന് അധമമായ രീതിയിൽ പോകുവാൻ അല്ലെ മനുഷ്യന് ഉൽക്കൂലം വരുവാൻ ജ്യോതിഷിയും ആഹ്വാനം ചെയ്യുന്നില്ല. മനുഷ്യനെ നന്മയിലേക്ക് പോകുന്ന ഒരു പദ്ധതിയാണ് സുധാകരൻ സാറോട് എടുത്തു പറഞ്ഞത്. അത് നമ്മുടെ ആ ശാസ്ത്രവുമായി ബന്ധപ്പെട്ടുന്ന പരമ്പരാഗതമായിട്ടുള്ള കാര്യങ്ങൾ അനുവർത്തിച്ചതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം പല രീതിയിൽ അത് പഠിച്ചിട്ടായിരിക്കുമല്ലോ വരുന്നത്. വെറുതെ വന്നത് എന്റെ ഒരു പ്രസംഗം കേട്ടിട്ട് മാത്രമല്ല, അദ്ദേഹം ഈ വിഷയം അദ്ദേഹം ധാരാളം വായിക്കുന്ന ആളാണ്. അദ്ദേഹം ധാരാളം പുസ്തകങ്ങൾ അദ്ദേഹത്തിന്റെ ജന്മനാട്ടിലേക്ക് സംഭാവന ചെയ്തതൊക്കെ നമ്മള് മാധ്യമങ്ങളിൽ കൂടി കണ്ടു. അപ്പോൾ അദ്ദേഹം പല രീതിയിൽ അത് വിശകലനം നടത്തിയിട്ടായിരിക്കും അവർ വന്നത്. അല്ലാതെ വെറുതെ ഒരു പ്രസംഗം അങ്ങയിലേക്ക് വരാം.